cinesimo. السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. يا رب بالمصطفى يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسي الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا باب الله. يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا رسول الله. خذ بعينا هجيلتنا بنا يا رسول الله. انظرنا يا رسول الله. أغزنا يا رسول الله. أدركنا يا رسول رب العالمين. الله سبحانه وتعالى منار مترسول في الله صلى الله عليه وسلم مجلس الله عليه وسلم نام تي حبا ربي قرد عند صالح الله نمي ولترج ترمانا وانده വിശദമായ ശബ നമുക്ക് അനുകൂല വിശ്രമങ്ങൾ കൊടുത്ത് അല്ലാഹു നമുക്ക് തരുമാറാവട്ടെ. റമദാൻ ഞങ്ങളെ നീ അതിലേക്ക് എത്തിക്കണേ അല്ലാ. ഹാ റമദാനിൽ ധാരാളം ഖലാഗാദ ജമാഅത്തായ നിലക്ക് അതായ നിലക്ക് അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ധാരാളം ഖുർആനോദാൻ ദിക്റുജല്ലാൻ സനാത്തുജല്ലാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളെ കൽബൊക്കെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾ ദോഷികളാണ് അല്ലാ. എന്റെ ഹബീബായ മുത്തായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് പുറത്തു തരണേ അല്ലാ. എല്ലാവരും അവിടെ ഇരിക്കണം. ഇപ്പോ എലക്ഷന്റെ സമയം ആര് ജയിക്കും
ആരു തോക്കും, ആർക്ക് വോട്ടിടണം എന്നൊക്കെ ചർച്ചയിലാണ്. തങ്ങളെ ഇപ്പോൾ ഒരു എം എൽ എ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളിങ്ങൾ സ്വലാത്തുവാർക്ക് ഞാൻ പറഞ്ഞ അള്ളാ നിനക്ക് ഈ സമുദായത്തിന് ഹൈര് ചെയ്യുകയാണെങ്കിൽ വിജയിപ്പിക്കട്ടെ അല്ലേ, അങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ. അള്ളാഹു ഹൈര് നൽകട്ടെ. വലിയ എലക്ഷൻ വരാൻ പോകുന്നുണ്ട് അല്ലേ. ഏത് എലക്ഷനാ? കർണാടകയിലെ നിയമസഭാ എലക്ഷൻ അല്ല, വലിയ എലക്ഷൻ. ആ എലക്ഷനിൽ വിജയിക്കണം ഇൻഷാല്ലാ.
ഞങ്ങളിലേക്ക് വരുന്നോ സന്തോഷത്തിന്റെ മാസമാണ് റമളാനു ശഹറു ഉമ്മത്തി. ഉമ്മത്തികൾക്ക് അല്ലാഹു കൊടുത്ത മാസമാണ്. അതുകൊണ്ട് ഈ റമളാനിൽ പടച്ച റബ്ബിലേക്ക് പൊറുക്കല്ല ഞാൻ ചെയ്തു പോയ തെറ്റ് എനിക്ക് ഉളരി വരണം. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷങ്ങളായ മുമ്മിനീങ്ങളെ, കൂടുതൽ ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല. ഈ വിശുദ്ധമായ റമളാൻ ചില ആള് തീരുമാനിക്കാണ്, റമളാന് വന്നാൽ ഞങ്ങൾ തറാവീഹിന് പള്ളിക്ക് പോകും തങ്ങളെ, പിന്നെയോ അഞ്ചു നേരത്തെ നിസ്കാരം റമളാനിൽ നിർവഹിക്കൂ. റമളാനിൽ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കേവലം അഞ്ചു വഖത്ത് നിസ്കാരം മാത്രമല്ല, റമളാൻ നമ്മളൊക്കെ തീരുമാനം അഞ്ചു നേരവും പള്ളിയിൽ എത്തിയിട്ട് ജമാഅത്തായി നിസ്കരിക്കും എന്നുള്ള തീരുമാനം അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാ താങ്കളെ, എനിക്ക് സമയമില്ല, എനിക്ക് കച്ചവടം ഇല്ലേ, എനിക്ക് അത് ഇത്, എപ്പോഴാണ് നിനക്ക് സമയം കിട്ടുന്നത്? എന്റെ റൂഹ് ആ റൂഹ് ശരീരത്തിൽ നിന്ന് പിടിക്കുമ്പോൾ എന്തൊരു വേദനയാണ് റബ്ബേ, ഞങ്ങളെ നീ എളുപ്പത്തിലാക്കി തരണേ അല്ലാ. എന്നെ അറുക്കുകയാണ് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ അറുക്കുമ്പോ അതിന്റെ വേദന, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു സെക്കൻഡ് റബ്ബേ, അതിന്റെ മാന വിശദീകരിക്കുകയാണെങ്കിൽ എത്രയുണ്ട്? ആ വിഷമം, ആ വേദന മനുഷ്യൻ എന്നെ വരെ അനുഭവിച്ചിട്ടില്ല. നിന്റെ പല്ലുവേദന പോലെയല്ല, കാലിന്റെ മസില് കയറിയാൽ എന്തൊരു വേദനയുണ്ട്? ആ വേദനയല്ല ഈ മരണത്തിന്റെ വേദനയിൽ മനുഷ്യൻ പറഞ്ഞു പോകുകയാണ്, ഒരു സെക്കൻഡ് റബ്ബേ, അടുത്ത സമയം എന്നെ നീ പിന്നിടിപ്പിച്ചു തന്നാൽ ഫഅസ്സദഖ, ഞാൻ സദഖ കൊടുത്തോളാം അല്ലാഹു വഅകും മിന സ്വാലിഹീൻ, ഞാൻ നിസ്കരിച്ചോളാം അല്ലാഹു, ഞാൻ തറാവീഹൊന്നും തലാകൂല അല്ലാഹു, റമളാനിലുള്ള എന്റെ ഒരു ദിവസത്തെ ജീവിതം ആയിരിക്കണം അല്ലാഹു ആ ഒരു ദിവസത്തെ ജീവിതം ഭംഗിയാക്കാൻ തുടങ്ങിയത്. എന്റെ വിശുദ്ധമായ ഒരു ദിവസത്തെ ജീവിതം എങ്ങനെയാകണം? ആ റം മുഴുപാദത്താക്കി മാറ്റണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കച്ചവടം ചെയ്യുന്നവരുണ്ടാകും, തരുമോ ചിലര് ചോദിക്കും, എന്നാൽ നീ കച്ചവടം ചെയ്യുന്നതും നീ കൂലിപ്പണിക്ക് പോകുന്നതും മുഴുവനും ഇബാദത്താക്കി മാറ്റുന്ന എങ്ങുമുണ്ട് വിശുദ്ധമായ റമളാൻ. അല്ലാഹു അതായത് ഞാൻ വിശുദ്ധമായ റമളാനിൽ തറാവീഹ് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുക, ഒരു മണി എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു രണ്ട് റക്അത്ത് അല്ല, ഒന്ന് രണ്ടെങ്കിലും ഒന്ന് നിസ്കരി കിട്ടിയാ പോ മദീനു എന്ന് തീരുമാനിക്കുന്നവരുണ്ടാവും. രണ്ടല്ല എന്റെ മുഅ്മിനുകളെ, ആ രണ്ടു മണിക്ക് എഴുന്നേറ്റിട്ട് ഞങ്ങളുടെ തൃപ്തിയായി ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുകയാണ് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള സമയം. എന്റെ അടിമകൾ ചോദിക്കാൻ പറ്റിയ സമയം റമളാനിന്റെ പാതിര സമയം, റബ്ബ് പൊറുത്തു കൊടുക്കുന്ന സമയം. ആ സമയത്ത് റബ്ബേ എനിക്ക് നീ മാപ്പ് തരണേ അല്ലാഹു, ഞാൻ അറിയാതെ അന്യ പെണ്ണിന് പോകുമ്പോൾ ഈ റമളാനിൽ തൗബ ചെയ്തിട്ട് റമളാൻ കഴിഞ്ഞാ പിന്നെ പിന്നത്തെ രാവിലെ ആ പെണ്ണിന് പോകുമ്പോൾ എന്ന് തീരുമാനിക്കല്ല ഞാൻ, ഇനി മുതൽ ആ ഫോൺ ഉണ്ടാകൂല. ഞാനൊരു ചോദ്യത്തിലേക്ക് വന്ന് ഈ പള്ളിയിൽ തന്നെ ഞങ്ങളെ
എന്റെ നാവിന് ചെറിയ മുറിവ് കാശ്മീർ ഗൾഫ് അയക്കണം, എവിടെ ബോംബെയിലേക്ക് ടെസ്റ്റിന് അയക്കണം. ടെസ്റ്റിന് അയച്ചു നോക്കുമ്പോ അത് ക്യാൻസർ ആണെന്ന് വിധി വന്നിട്ടുണ്ട്. എന്ത് ചോദിച്ചു? അപ്പൊ ആ ചെറുപ്പക്കാരൻ ഈ സദസ്സിലുണ്ട്, അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അപ്പോ എന്റെ മുഅ്മിനീങ്ങൾ, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്തേ ഞാൻ പാതിരാ സമയത്ത് എനക്ക് ഭാര്യയുണ്ടെങ്കിലും അന്യ പെണ്ണുമായി ഞാൻ സംസാരിച്ചു പോയി, അല്ലാഹു കൊടുത്ത ശിക്ഷയാണ് റബ്ബേ ദിനകണേ അല്ലാഹ്. നിന്റെ റബ്ബ് പൊറുത്തു കൊടുക്കാത്ത ആളല്ല, നിന്റെ ഉമ്മയേക്കാൾ ആരുണ്ടുള്ള അല്ലാഹു. ചില ആൾ അല്ലാഹനെ മനസ്സിലാക്കിയത് എങ്ങനെ? അല്ലാഹു വിളിച്ചുള്ള ആള് ദേഷ്യമുള്ളത് ആരോടാണ്? അല്ലാഹു അവന്റെ അനിയാളോടാണ് പറഞ്ഞു വരുന്നത്. എന്റെ മുഅ്മിനീങ്ങളെ, റമളാനിലെ ഒരു ദിവസത്തെ ജീവിതം തഹജ്ജുദിന് എണീറ്റ് രണ്ടരക്കാത്ത് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കുന്നത് എത്ര കഴിയുന്നോ അത്രയും തഹജ്ജുദ് നിസ്കരിക്കുക. അല്ലാഹു ഒരു വഖത്ത് സുന്നത്ത് നിസ്കരിച്ച ഒരു ഫർളിന്റെ കൂലി അത് റമളാനിലെ വിത്ര് മുഴുവൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ റമളാനിൽ നമ്മുടെ പള്ളിയിൽ മൂന്ന് വിത്ര് നിസ്കരിക്കുമ്പോ തന്നെ കൊഴഞ്ഞു പോവുകയാണ് അല്ലേ? ഞങ്ങളുടെ കൽബ് കൊണ്ട് ഇബാദത്തിനോട് ഒരു രസം വരണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ യുവാക്കൾ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാക്കണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇല്ലെങ്കിലോ നിന്നെ അല്ല പരീക്ഷിക്കുന്ന കാലമായി, എന്നെ പരീക്ഷിക്കുന്ന കാലമായി. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ആ വിത്ര് 11 റക്അത്ത് നിസ്കരിച്ച്, തറാവീഹ് 20 നിസ്കരിച്ച്, തഹജ്ജുദ് ധാരാളം നിസ്കരിച്ച്, നീ അല്പം രാത്രിയിൽ നീ ഭക്ഷണം കഴിച്ച്, അൽഹംദുലില്ലാ സുബ്ഹിന്റെ ജമാഅത്ത് ആകുന്നത് വരെ വിശുദ്ധമായ ഖുർആൻ, സഹറു റമളല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ വാർഷികമാണ് കൊള്ളൂ, ആ ഇറക്കപ്പെട്ട ദിവസമാണ് വിശുദ്ധമായ റമളാൻ ഓതുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ അവിടെ കച്ചവടത്തിന് പോയി, ഇവിടെ അവിടെ പോയി, ഇപ്പേ ഞങ്ങൾ ഒരുങ്ങണം. ഈ സമയത്ത് തന്നെ ഞങ്ങൾ ഒരുങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ ചെയ്യാൻ ഞാനില്ല, കാരണം മുമ്പ് ചിലപ്പോ ജമാഅത്ത് നശപ്പെട്ടു പോവുക. ഈ റമളാനിൽ 5 നേരവും പള്ളിയിലിരുന്ന് നിസ്കരിച്ചാൽ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാ ജമാഅത്ത് അത് ചെറിയ സംഗതിയല്ല, എല്ലാവരും അതിങ്ങനെ പറയാണ്, നമ്മൾ ചെയ്യണ്ടേ, ഞങ്ങളത് ചെയ്യണം. അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ. അല്ലാ അതുകൊണ്ട് ഈ റമളാനിൽ ഞാനൊന്ന് ഒരുങ്ങുകയാണ് എന്ന തീരുമാനം ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ എടുക്കണം. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കും. അങ്ങനെ ഞാൻ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ഞാൻ സുബ്ഹിന്റെ മുമ്പേ ഒരു നാലരക്കാലത്ത് നിസ്കരിച്ച് സുബ്ഹി നിസ്കരിച്ച് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷവും ഖുർആൻ ഓതി ഞാൻ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഒരു ഖത്മെങ്കിലും തീർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരാള് തരും അത് വാങ്ങിയാല് ഇന്ന് രാവിലെ നീ സുബ്ഹിസ്കരിച്ചിട്ട് തുടങ്ങിയ ഇശാ വരെ നീ ഇരുന്നാൽ 1 കോടി ഉറുപ്പ തരാന്ന് പറഞ്ഞ നമ്മള് ഓതൂലെ. കാരണം നമ്മുടെ കല്ലിലുള്ള ലദ്ദത്തെ രസം പോയി, ലദ്ദത്തിലേക്ക് നാം മടങ്ങി വരണേ. എന്റെ യുവാക്കളെ, ശരിക്കും ഖുർആൻ ഓതി പരിചയമുള്ള ഖുർആനിന്റെ തർതീബ് അനുസരിച്ച് ഖുർആന തർതീല ഓതാൻ ഒരു 25 മിനിറ്റ് കൊണ്ട് ഒരു ജുസ്ഉ തീർക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 25 മിനിറ്റ് കൊണ്ട് ഒരു ജുസ്ഉ ഖുർആൻ തീർക്കാൻ മണിക്കൂർ നിങ്ങൾ കണക്കൂട്ടാൻ ഈ റമളാനിൽ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാഹു റമളാനി എന്ന മഹത്വം കൊടുത്തത് ഖുർആൻ ഇറക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ റമളാനിലെ ഓരോ ദിവസവും ഹബീബായതങ്ങളെ പേരിൽ ഞാനൊരായിരം പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയ സ്വലാത്തിൽ നിന്ന് തീരുമാനമെടുക്കണം. തൗഫീഖ് ചെയ്യട്ടെ. റമളാൻ ഖുർആൻ ഓതുന്ന മാസമാണ്.
ജീവിതം അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. റാ ചൊല്ലേണ്ട മാസമാണ് ഹബീബായ, തങ്ങൾ സ്നേഹിക്കേണ്ട മാസമാണ്. നിങ്ങൾക്കറിയില്ലേ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തി. ഒരുപാട് കൊല്ലം ദർസ് നടത്തി. ഒരു ദിവസം മാലികളാട് തങ്ങളുടെ മോനെ തങ്ങളോട് തങ്ങ കൈപിടിക്കുക. കൈപിടിച്ചിട്ട് തങ്ങളെ കയ്യിലൊരു മോതിരം, ആ മോതിരം എടുത്തു ിട്ട് പൊരുതമല്ലേ മോനെ, അങ്ങനെ ചെയ്യുന്നതാണ്. കൈയുടെ മോതിരം ആവശ്യമെടുത്ത് മാലിക് തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. മാലിക് തങ്ങളോട് പറയുന്നു, പോയിക്കോ മോനെ. ാണ് പറയാൻ സമയമില്ല. സമയം മുഴുവൻ മഹാന്മാരുടെ പേരിൽ പണം കിട്ടിയെന്ന് ചോദിച്ചപ്പോ അൽഹംദുലില്ല, പണം ലാഭമാണ്. അതുകൊണ്ട് ഞങ്ങൾ പണം ഉദ്ദേശിച്ച് ഞങ്ങൾ ഉദ്ദേശിച്ച് ആ മഹാന്മാർ പൊരുത്തമാണ്. ഓഹോ, ആ മഹാന്മാർ പൊരുത്തം ഈ മജ്ലിസിൽ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഈ ഒരുമിച്ച് കൂടിയ മുഅ്മിനുകളോട് ഞാൻ അതിൽ കേൾക്കണം. ഈ റമളാൻ എന്റെ ഒരു ദിവസം ഈ നിലക്ക് ഇഷ്ടപ്പെടുത്തി എടുത്ത് 30 ദിവസവും ലഅല്ലഹും തത്തഖൂ, നല്ല പേടിയുള്ള ോ അതല്ല അള്ളാഹിനെ പേടി ഞാൻ പറഞ്ഞില്ല. എന്തേ എല്ലാം അങ്ങനെ മനസ്സിലാക്കി അള്ളാഹെ പേടിയൊന്നും അറിഞ്ഞാൽ സ്നേഹത്തോടു കൂടി പേടി ഇല്ലേ? പേടി നമുക്ക് വാപ്പ പേടിയില്ല, വാപ്പാനെയും പേടിയില്ല. അള്ളാഹു അടുത്ത മാസം റമളാൻ ഗില്ലൂരിലെ ഈ സ്നാത്തിന്റെ മജ്ലിസിലേക്ക് എന്തിന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കിട്ടുന്ന പള്ളിയിൽ തഹ്യമായി ജമാഅത്തായി നിസ്കരിച്ചിട്ടേ ഇവിടെ വരാൻ പാടുള്ളൂ. അല്ലാഹു തൗഫീഖിയടെ ഈ റമളാൻ ഒന്ന് 24
കഴിഞ്ഞ വർഷത്തെ പോലെ 24 അസ്തമിച്ച 25-ാമത്തെ രാത്രി എല്ലാവരും ഖില്ലൂരിൽ അന്ന് മഗ്രിബിന് തന്നെ ഇവിടെ നിങ്ങൾ എല്ലാവരും അതിന് നിങ്ങളൊക്കെ ആ ധൂപാശുശ്രൂഷയിലേക്ക് വരണം. 25-ാമത്തെ രാത്രി എല്ലാവരും ഇവിടെ വരണം. ആ മജ്‌ലിസിലേക്ക് നല്ല നോമ്പ് തുറക്കാൻ ഇവിടെ നല്ല കഴിഞ്ഞ വർഷം തന്ന ആളുണ്ട്. അപ്പൊ അവർക്ക് നീ പറഞ്ഞു തരികയാണേ അമ്മാ, ഞാൻ ശർബത്ത് കൊടുക്കും എന്ന് പറയുന്ന ആരെങ്കിലും ഒരാളുണ്ട് നമ്മുടെ ഈ സദസ്സിൽ, അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്‌ലിസിൽ ഏറ്റെടുക്കണേ അല്ലാ. ആ ദിവസം ഞങ്ങൾക്ക് അവർക്ക് വേണ്ട ജ്യൂസ് ശർബത്ത് കൊടുക്കും എന്ന് ഈ സദസ്സിൽ ആരെങ്കിലും പറയുന്ന വലിയ ഭാഗ്യമാണ്. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ആരാ നീ കബൂലാക്കണേ അല്ലാഹ്. ആ മനുഷ്യനോട് നടക്കുമെന്ന് നീ നടത്തിരിച്ച് കടിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ ആ കുഞ്ഞിമോനെ നടത്തിരിച്ച് കടിച്ചു തരണേ അല്ലാഹ്.
നടക്കും. ഒരുപാട് രോഗികളുണ്ട് നമ്മുടെ മുമ്പിൽ, അങ്ങനെ പല രോഗങ്ങളുള്ളവർ നമ്മുടെ ഈ ശ്രദ്ധയുടെ അർത്ഥത്തോടെ മാംസമാണ് ഞാൻ ചോദിച്ചത്, ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റി ആരെങ്കിലും പിന്നെ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ഈ ഏറ്റെടുക്കണേ അല്ലാ, ഹബീബായ നമ്മുടെ ഖാബിൽ തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റി റബ്ബേ ഡോക്ടർമാരുടെ
നമ്മളൊന്ന് ഒരുങ്ങിയിട്ട് സ്ഥലത്തും പോയപ്പോ ഞാൻ നിന്നെ ഞാൻ പള്ളി ഉദ്ഘാടനം ഏറ്റവും വലിയ ഒരു ഗുഡ് മംഗളം ഗുഡ് അവിടെ വരാതെ പറഞ്ഞത് അങ്ങനെ ഞാൻ 333 ഗില്ലുള്ള സ്ഥലം എന്റെ മാറ്റി വെക്കണമെങ്കിൽ 50 ലക്ഷം പണം എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്റെ കുഞ്ഞുമോനെ 80% ശരിയായിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അള്ളാഹു 100% അതുകൊണ്ട് 50 33 എന്ന മഹാൻ ചോദിക്കാൻ പറഞ്ഞ സദഖയാണ് ഈ സദത്തിൽ ആരാണ് ഇപ്പോൾ തരാൻ പറ്റിയവർ 3333 എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് രോഗമുണ്ട് നീ ശിഫയാക്കി കൊടുക്കണേ
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله لا إله 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 إلا الله 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 لا إله 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 إلا الله إلا الله إلا الله إلا الله لا إله 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 إلا الله حسبي ربي جل الله حسبي ربي جل الله حسبي ربي جل الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله لا إله إلا الله 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 حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيه المبتهي والحبيب العربي
أنت تدلو بيننا في الكواكب كالمدار بل وأشرف منه يا سيدي خير النبي سيدي خير النبي سيدي خير النبي أنت أمانا مبو ما رأينا فيهما مثل حزنك قد يا سيدي خير النبي سيدي خير النبي سيدي خير النبي شفاعتنا في القيامة وفي لنا الله يا سيدي خير النبي سيدي خير النبي سيدي خير النبي صلى الله على محمد صلى الله عليه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد صلى عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صلي وسلم.
رضي الله عنه وعلي المرتضى كرم الله وجهه وسائر عشرتنا وشمس العلماء قدس الله أسرارهم وصوص إلى حضرتك من أوليائك المدفونين في بلد القاجور قدس الله أسراره وإلى حضرة من أوليائك المدفونين حول مسجدنا هذا يا رب يا رحمن الفاتحة من الشيطان مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഒരുപാട് മുഅ്മിനീങ്ങൾ ഓരോ ആവശ്യം പറഞ്ഞു ദുആക്കം പറഞ്ഞിട്ടുണ്ട് ആരുടെയും ആവശ്യം ഇവിടെ എല്ലാവരുടെ ആവശ്യം ഇവിടെ പറയും നിങ്ങൾ നല്ല ആമീൻ പറയണം ഈ ശഅബാനിൽ അല്ലാഹു പൊറുക്കുന്ന മാസമാണ് അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ ഒരുപാട് അങ്ങതിലെ ഹുബ്ബള്ളിയിൽ മലപ്പുറം ജില്ലയിൽ നിന്നും തൃശ്ശൂർ എറണാകുളത്ത് നിന്ന് വരെ ഈ മജ്ലിസിലേക്ക് യാത്ര ചെയ്ത് കൊല്ലം ജില്ലയിൽ നിന്ന് വന്നവരുണ്ട് റബ്ബേ എന്തെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ വന്നോ നീ ആ ലക്ഷ്യം പൂർത്തീകരിക്കണേ ഹബീബായ മുത്തായ തങ്ങളെ വറക്കത്തുകൊണ്ട് നീ കബൂലാക്കണേ ഞങ്ങൾ വലിയ മോശപ്പെട്ട നിന്റെ അടിമകളാണ് നീ മാപ്പ് തരണേ അല്ലാ ഒരുപാട് ക്യാൻസർ ഹാർട്ടിന് ബ്ലോക്കിംഗ് എയ്ഡ്സുള്ള ഒരുപാട് രോഗികൾ നടക്കാൻ കഴിയാത്തവർ കണ്ണിന് കാഴ്ചയില്ലാത്തവർ കാത് കേൾക്കാത്തവർ റബ്ബേ എല്ലാ സുഖതിയും തരുന്നവർ നീ ശിഫ നൽകണേ അല്ലാ എല്ലാവരും ഈ മദ്രസ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം റമദാനാണ് വരുന്നത് ഈ റമദാനിലെ മജ്ലിസിന് എല്ലാവരും വരണം അത് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യേണ്ട ദിവസം ഒരു 25-ാമത്തെ രാവ് ലൈലത്തുൽ ഖദറിന്റെ രാവാണ് എല്ലാവരും ഈ മജ്ലിസിലേക്ക് വരണം ഇൻഷാല്ലാ ഒരു 1000 രൂപ വെച്ചിട്ട് ഈ മജ്ലിസിൽ എത്ര പേർ റബ്ബേ നമ്മൾ അയാൾ 2 കിഡ്നിയും തകരാറിലാണെന്ന് പറഞ്ഞ് ഈ ശിഫ നൽകണേ അപ്പാ ആരാണുള്ളത് 1000 രൂപ തരാൻ പറ്റിയ ഞാൻ ദുആ കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ കൊണ്ടുതരണം 1000 രൂപ ഈ സലാത്തിന്റെ മജ്ലിസിലേക്ക് അല്ലാഹു ഖബൂലാക്കി തരട്ടെ ഷെരീഫ് ജാരിക വേദി 3850 കെ സി എഫിന്റെ പ്രവർത്തകർ നേരത്തെ സൗദിയിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു തങ്ങളെ ഒരു 600,000 സലാത്തുണ്ട് മജ്ലിസിൽ ഞങ്ങളൊക്കെ ചൊല്ലുന്നതാണ് നിങ്ങൾ പ്രവർത്തകർക്കൊക്കെ നീ വർഗ തീറിയണേ ഞങ്ങളെ നീ തൗഫീഖ് ചെയ്യണേ فلك الحمد ولك الشكر يا رحمن فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقدا تنهل به اللقدا تنهل به اللقدا وتنكى
تفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن اللطيف وما صليناه وما سلمناه وما حللناه وما مدحناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيوننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام وأبينا آدم عليه السلام وخليل الله إبراهيم عليه السلام وكليم الله موسى عليه السلام وروح الله عيسى عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة غفار يا رحمن يسر عسيرنا وسهل امورنا وقضي حوائجنا واشفي امراضنا يا شافي الامراض اللهم اشفي امراضنا وامراض مرضانا امراض اللاهريه والبدنيه والشيطانيه والروحانيه يا شافي يا كافي يا الله اشفي امراضنا يا الأمراض يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا الله شعبان ماست تلبلياي تلام رب شعبان جنگلوڑ يا تلور يدن سميم دي جنگل كم فرد درد يا الله جنگل چلید تجم يا صلاة تانگلوم ذكرانگلوم دي قبول اکڑ يا الله ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ ഉസ്താദുമാർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ ബന്ധപ്പെട്ടവർക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ യാ ഗഫാർ ഞങ്ങൾ ചെയ്ത തെമ്മാടിത്തരം മോശത്തരം ദോഷങ്ങൾ നിനക്കറിയാമല്ലോ നീ മാപ്പു തരണേ അല്ലാ മാപ്പു തരൂലേ അല്ലാ നീ മാപ്പു തരണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണങ്ങൾ കൊണ്ട് രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാ ഈ കൂട്ടത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് അല്ലയാ ശാഫിയാ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ എയ്ഡ്സ് ഉള്ളവരുണ്ട് ശിഫയാക്കണേ അല്ലാ ഹാർട്ടിന്റെ ബ്ലോക്ക് ഉള്ളവർ നടക്കാൻ കഴിയാത്തവർ കിഡ്നി തകരാറിലായവർ യാ ശാഫിയാ അല്ലാ നീ ശിഫയാക്കണേ വല്ലാതെ നിന്റെ ശിഫയല്ലാതെ ഞങ്ങൾ ഏത് വാതിൽക്കലാണെന്ന് പോകുക നീ ഞങ്ങൾക്ക് മാപ്പ് തന്നു പൊറുത്തു തന്നു നീ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ കണ്ണിന്റെ കാഴ്ചയില്ലാത്തവർ നടക്കാൻ കഴിയാത്തവർ കഥകൾ കാത്തവർ ഈ മജ്ലിസിലേക്ക് ഓടി വന്നവർ ശൈത്താനിയത്തുകൊണ്ട് സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ബാധ്യരാക്കണേ അല്ലാ സാഹിരീങ്ങളെ സിഹർണത്തൊട്ടായി നീങ്ങളായിരുന്നിട്ട് മഖരീങ്ങളെ കഫിരീങ്ങളെ മുബ്തദീങ്ങളെ ശർറുകളെ തൊട്ട് നീ കക്കണേ അല്ലാ റബ്ബേ മക്കളില്ലാത്തവരുണ്ട് മക്കളെ നൽകണേ അല്ലാ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ
വിവാഹ പ്രായമെത്തി കിടക്കുന്ന പെമ്മക്കളി സലാത്തിന്റെ മജ്‌ലിസിൽ വന്നിട്ടുണ്ട്. യാ റസ്സാഖു യാ അല്ലാഹ് ഇലാഹി കായടകളെ നൽകണേ അല്ലാഹ്, യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാഹ് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ ഖൽബ് കിബ്ര് ഹസദ് റിയാഹ് മോശമായ ശഹവത്ത് നീ നൽകല്ല അല്ലാഹ്, ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബേ കടമുള്ളവരുടെ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്, ഗൾഫ് നാടുകളിൽ പോവാൻ ഉദ്ദേശിച്ചവർ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്, ഇവിടെ പല പല ആവശ്യങ്ങളുള്ളവരുണ്ട് നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. റബ്ബേ സദസ്സിൽ നീറുന്ന വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്, ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്ത് തരണേ അല്ലാഹ്, അന്യവന്റെ മുമ്പിൽ പോയി അജിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാഹ്. റമദാനാണല്ലോ റബ്ബേ വരുന്നത്, ധാരാളം ഇബാദത്ത് ചെയ്യാൻ ഈ പാപികൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഖുർആനോദാ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നിന്റെ ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലേ, ആ മുത്തിനെ കാണിക്കണേ അല്ലാഹ്. ഈ ശബാനിൽ തന്നെ ഞങ്ങൾക്ക് കാട്ടിച്ചു തരണേ അല്ലാഹ്. റമദാനിൽ ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ കൊള്ളയിൽ ഞങ്ങളെ മനാമിൽ ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിൽ മക്കളിൽ ബിസിനസ്സുകൾ കൃഷിയിടങ്ങളിൽ പറകുത്തു ചെറിയണേ അല്ലാഹ്. ഈ ശബാനിലുള്ള ആയുസ് നീട്ടി തരണേ അല്ലാഹ്, ആയുസിൽ പറകുത്തു തരണേ അല്ലാഹ്, റിസ്ഖിൽ വിശാലത തരണേ അല്ലാഹ്, മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ അഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, അഖിബത്ത് മോശമാക്കല്ല അല്ലാഹ്, അഖിബത്ത് നന്നാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തിനെ കണ്ടുകൊണ്ട് മരിക്കാ, ഈ പാവിയായ എനക്കും ഈ കൂടിയ പതിനായിരം കണക്കിന്റെ മുമ്പിനീങ്ങൾ അവരുടെ ബന്ധുക്കൾ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾക്കൊക്കെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഉമ്മ അപ്പമാർ കുടുംബങ്ങൾ അവരുടെ ഖബറിലാണ് പുറത്തു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ റമദാനിൽ ഹഫിയത്തോടെ ഇബാദത്ത് ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശബാൻ വബല്ലിഗ്നാ റമദാൻ വബല്ലിഗ്നാ റമദാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുമ്മ വഫ്ഖിനാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ وسائر الخيرات لوجهك يا رب يا رحمن. ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم انك انت السميع العليم وتب علينا انك انت التواب الرحيم وبحق ياسين وبحق حميم وبحق صلى الله. അടുത്ത സ്വലാത്ത്.